Shanti. Onbade Nale, Ayrthi Tolayrthi, Elvati Onnile, Babede Avyakta Muraliana. Babede Avyakta Muraliude, Saram Avyakta Stidimi Sarva Gunomka Anabo. Avyakta Stidil Stidichin the Lude, Sarva Gunangaludeim Anabovam. Avase pareki stidi prelectihi va avas mirehneki stidi prelectihi Baba namalodi chodikuno Shabdatinum uberi aitulla stidiano Ningalka valare priyamai tonanada Ado Shabdatilikanla stidiano Ningalka valare priyamai tolada ശബ്ദത്തിനും ഉപരി സ്ഥിതി ചെയ്യുന്നതാണോ ഇഷ്ടം അതോ ശബ്ദത്തിൻ്റെ ലോകത്തിൽ ഇരിക്കുന്നതാണോ ഇഷ്ടമെന്ന് ബാബ ചോദിക്കുകയാണ് കോൺസി സ്ഥിതി ജാദാ പ്രിയലക്തിഹി ബാബ ചോദിക്കുന്നു ഇതിൽ ഏത് സ്ഥിതിയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയമായി തോന്നുന്നത് ഏറ്റവും ഇഷ്ടമായി തോന്നുന്നത് ശബ്ദത്തിനും ഉപരി സ്ഥിതി ചെയ്യുന്നതാണോ അതോ ശബ്ദത്തിൻ്റെ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നതാണോ ക്യാ ദോനോം ഹി സ്ഥിതി ഇക്കട്ടി രഹസക്തി ഹി നീ ബാബ അടുത്തത് ചോദിക്കുകയാണ് ഈ രണ്ട് സ്ഥിതിയിലും നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമോ ശബ്ദത്തിനും ഉപരിയായിട്ടുള്ള സ്ഥിതി അതേപോലെ ശബ്ദത്തിൻ്റെ ലോകത്തിലിരിക്കുന്ന സ്ഥിതി ഈ രണ്ട് സ്ഥിതിയിലും നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമോ എന്ന് ബാബ ചോദിക്കുകയാണ് ഇസ്കാ അനുഭവഹി ഈ രണ്ട് സ്ഥിതിയുടെയും അനുഭവം നിങ്ങൾക്കുണ്ടോ രണ്ട് സ്ഥിതിയിലും ഒരുമിച്ചിരിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടോ ഹെ അനുഭവ കൃത്യ സമയ കോൺസ ഗുൺ പ്രത്യക്ഷ രൂപമേ ദിഖായി ദേതാഹി ഈ അനുഭവം ചെയ്യുന്ന സമയത്ത് ഏതൊരു ഗുണമാണ് പ്രത്യക്ഷ രൂപത്തിൽ നിങ്ങളിൽ കാണപ്പെടുന്നത് ശബ്ദത്തിനും ഉപരി സ്ഥിതി ചെയ്യുമ്പോൾ ഏത് ഗുണം അതേപോലെ ശബ്ദത്തിൻ്റെ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷ രൂപത്തിൽ ഏത് ഗുണമാണ് കാണപ്പെടുന്നത് ഇപ്പൊ ബാബ പറയുന്നു ഞാര ഔർ പ്യാര എല്ലാറ്റിൽ നിന്നും വേറിട്ട അവസ്ഥ എന്നാൽ ഒപ്പം എല്ലാവരോടും സ്നേഹമുള്ള അവസ്ഥ ഇഹ അവസ്ഥ ഐസി ഹി ജയ്സേ ബീജമേ സാര വൃക്ഷ സമായാഹ്വാ ഹൊത്താഹി ഈ അവസ്ഥയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഏതുപോലെയാണോ ബീജത്തിൽ മുഴുവൻ വൃക്ഷവും അടങ്ങിയിരിക്കുന്നത് ആ ഒരു അനുഭവമാണ് അവസ്ഥയാണ് നമുക്ക് ഈ സ്ഥിതിയിൽ ശബ്ദത്തിനും ഉപരിയായിട്ടുള്ള സ്ഥിതിയിലും അതേപോലെ ശബ്ദത്തിൻ്റെ ലോകത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും നമുക്കുണ്ടാവുന്നത് വൈസഹി ഇസ് അവ്യക്ത സ്ഥിതി മേ ജോബി സംഗം യുഗേ വിശേഷ ഗുണോം കി മഹിമ കർത്തി ഹോ വഹ സർവ വിശേഷ ഗുൺ ഉസ് സമയ അനുഭവമേ അത്തേഹി അതേപോലെ തന്നെ ഈ അവ്യക്ത സ്ഥിതിയിൽ സംഗമയുഗത്തിലെ ഏതെല്ലാം വിശേഷ ഗുണങ്ങളുടെ മഹിമ ചെയ്യുന്നുണ്ടോ ആ സർവവിശേഷ ഗുണങ്ങളും ആ സമയം അനുഭവത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് ക്യംകി മാസ്റ്റർ ബീജരൂപ ബിഹി നോളേജ് ഫുൾ ബിഹി എന്തുകൊണ്ടെന്നാൽ ആ സമയം മാസ്റ്റർ ബീജരൂപസ്ഥിതിയിലുമാണ് ഒപ്പം നോളേജ് ഫുള്ളുമാണ് അതുകൊണ്ട് അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സംഗമയുഗത്തിലെ വിശേഷ ഗുണങ്ങളുടെ അനുഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ മാസ്റ്റർ ബീജരൂപനാണ് ഒപ്പം നോളേജ് ഫുള്ളുമാണ് തോ സിർഫ് ശാന്തി നിഹി ലേക്കിൻ ശാന്തിക്ക് സാത്ത് സാത്ത് അതുകൊണ്ട് അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ കേവലം ശാന്തി മാത്രമല്ല
എന്നാൽ ശാന്തിയോടൊപ്പം ജ്ഞാനത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും പ്രേമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ശക്തിയുടെയും സർവ മുഖ്യ ഗുണങ്ങളുടെയും അനുഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അവ്യക്തസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് കേവലം ശാന്തി മാത്രമല്ല, അതോടൊപ്പം ജ്ഞാനത്തിൻ്റെ, അതീന്ദ്രിയ സുഖത്തിൻ്റെ, പ്രേമത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ശക്തിയുടെ, അങ്ങനെ സർവഗുണങ്ങളുടെയും അനുഭവം ഉണ്ടാവുന്നു. ന സിർഫ് അപ്നേക്കോ ലേക്കിൻ അന്യ ആത്മായം ബി ഐസി സ്ഥിതി മേ സ്ഥിതി ഹുയി. കേവലം ഇത് സ്വയത്തിന് മാത്രമല്ല, അന്യ ആത്മാക്കൾക്കും ഇങ്ങനെയുള്ള സ്ഥിതിയുടെ അനുഭവം ഉണ്ടാവുന്നു. ആത്മാക്ക് ചെഹരേസി ഇൻ സർവഗുണോം ക അനുഭവ കർത്തി. ആത്മാക്കളുടെ മുഖത്തിലൂടെ ഈ സർവഗുണങ്ങളുടെയും അനുഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് സ്വയത്തിന് മാത്രമല്ല, സർവ ആത്മാക്കൾക്കും ഈ ഗുണങ്ങളുടെ അനുഭവം നമ്മുടെ മുഖത്തിലൂടെ ഉണ്ടാകുന്നു. ജയ്സി സാഗാർ സ്വരൂപ്മേക്ക അനുഭവിക്കുക. ബാബ ചോദിക്കുകയാണ്, ഏതുപോലെ സാഗാര സ്വരൂപത്തിൽ ബ്രഹ്മബാബയിൽ എന്ത് അനുഭവമാണ് നിങ്ങൾ ചെയ്തത്? സമയ സർവഗുൺ അനുഭവമേ അത്തേഹി. ബ്രഹ്മബാബയെ കാണുന്ന സമയത്ത് ഒരേ സമയം തന്നെ സർവഗുണങ്ങളും അനുഭവത്തിലേക്ക് വരികയാണുണ്ടായത്. ക്യോംകി ഏക ഗുൺമേ സർവഗുൺ സമായി ഹുയി ഹൊത്തേഹി. എന്തുകൊണ്ടെന്നാൽ കേവലം ഒരു ഗുണത്തിൽ സർവഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ജയ്സേ അജ്ഞതാമേ ഏക് വികാർക്ക് സത് സർവവികാരും ക ഗഹര സംബന്ധ ഹൊത്താഹി. ഏതുപോലെ അജ്ഞാനത്തിലായിരുന്ന സമയത്ത്, ജ്ഞാനമില്ലാതിരുന്ന സമയത്ത് ഒരു വികാരത്തിനോടൊപ്പം സർവവികാരങ്ങളുടെയും ആഴത്തിലുള്ള സംബന്ധം ഉണ്ടായിരുന്നത്. വൈസേ ഏക്ക് ഗുണം കെ സത്ത് മുഖ്യ ഗുണം കാബി ഗഹര സംബന്ധ ഹി. അതേപോലെ നമ്മളിൽ കേവലം ഒരു ഗുണമുണ്ടെങ്കിൽ ആ ഒരു ഗുണത്തിനോടൊപ്പം മുഖ്യ ഗുണങ്ങളുടെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. അഗർ കൊയ് കഹി കി മേരി സ്ഥിതി ജ്ഞാൻ സ്വരൂപ് ഹെ. അഥവാ ആരെങ്കിലും പറയുകയാണ്, എൻ്റെ സ്ഥിതിയാണെങ്കിൽ ജ്ഞാന സ്വരൂപത്തിൻ്റെ സ്ഥിതിയാണ്. തോ ജ്ഞാൻ സ്വരൂപ് കെ സാത്ത് സാത്ത് അന്യ ഗുൺബി ഉസ്മി സമായി ഹുയി സിറൂർ ഹി. അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയുന്നു, എൻ്റെ സ്ഥിതി ജ്ഞാന സ്വരൂപത്തിൻ്റെതാണ്. ഈ ജ്ഞാന സ്വരൂപത്തിൻ്റെ സ്ഥിതിയോടൊപ്പം അന്യ ഗുണങ്ങളും അവരിൽ തീർച്ചയായും കാണപ്പെടും, അടങ്ങിയിട്ടുണ്ടാകും. ജിസ്കോ ഏക്ക് ശബ്ദമേ കോൺസി സ്റ്റേജ് കഹിങ്കെ. ഈ ജ്ഞാന സ്വരൂപത്തിനോടൊപ്പം മറ്റു ഗുണങ്ങളും അവരിൽ അടങ്ങിയിട്ടുണ്ടാകും. ഇതിനെ ഒരു ശബ്ദത്തിൽ ഏത് സ്റ്റേജ് എന്ന് പറയും? മാസ്റ്റർ സർവശക്തിവാൻ. ഇത് ഒരു ഗുണത്തോടൊപ്പം മറ്റു ഗുണങ്ങളും അവരിൽ അടങ്ങിയിരിക്കുമ്പോൾ അവരെ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയും. ഐസി സ്ഥിതി മേ സർവശക്തിയും കി ധാരണ ഹുത്തിഹി. ഈ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സർവഗുണങ്ങളുടെയും ധാരണ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. തോ ഐസി സ്ഥിതി ബനാന. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കുക, എഹിഹി സമാനത സമ്പൂർണതാക്കി സ്ഥിതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥിതി മാസ്റ്റർ സർവശക്തിമാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ അന്യ ഗുണങ്ങളുടെയും അനുഭവം ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കുക, ഇത് തന്നെയാണ് സമാനമായി മാറുക, സമ്പൂർണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. ഐസി സ്ഥിതി മേ സ്ഥിതി ഹോക്കർ സർവീസ് കർത്തി ഹോ. അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങൾ ഇങ്ങനെ സമാനമായ സ്ഥിതിയിൽ
സമ്പൂർണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണോ നിങ്ങൾ സേവനം ചെയ്യുന്നത്? സർവീസ് കർണി കി സമയ ജബ് സ്റ്റേജ് പർ അതി ഹേതോ പഹലെ സ്റ്റേജ് പർ ഉപസ്ഥിത ഹോ. അതുകൊണ്ട് സേവനം ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾ സ്റ്റേജിലേക്ക് വരുന്നത്, ഫീൽഡിലേക്ക് വരുന്നത്, അപ്പോൾ ആദ്യം ഈ സ്റ്റേജിൽ സ്ഥിതി ചെയ്ത് സ്ഥിതി ചെയ്യും. ഫിർസ്തൂൽ സ്റ്റേജ് പർ ആവോ. ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് പിന്നെ സ്ഥൂലമായിട്ടുള്ള സ്റ്റേജിലേക്ക് വരൂ. ആദ്യം സൂക്ഷ്മത്തിൽ ഈ അനുഭൂതി ചെയ്യൂ, അതിനുശേഷം സ്ഥൂല സേവനം ചെയ്യുന്നതിന് വേണ്ടി ശരീരത്തിലേക്ക് വരൂ. ഇസ്സേക്ക അനുഭവ ഹോങ്ക. ബാബ ചോദിക്കേറെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ എന്ത് അനുഭവം ഉണ്ടാകും? സങ്കടൻ കെ ബീച്ച് ഹൊത്തെ ഹുയി ബി അലൗകിക് ആത്മാ ഇൻ ദിഖായി പടങ്കി. സങ്കടനയുടെ മധ്യത്തിലിരുന്നും അലൗകിക ആത്മാക്കൾ ആയി നിങ്ങൾ കാണപ്പെടും. സങ്കടനയിലാണ് ഇരിക്കുന്നത്, അനേകരുടെ മധ്യത്തിലിരിക്കുമ്പോഴും നിങ്ങൾ അലൗകിക ആത്മാക്കളാണ് എന്ന് മറ്റുള്ളവർക്ക് കാണപ്പെടുക തന്നെ ചെയ്യും. ഏത് സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ? മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത്. അഭി സാധാരണ സ്വരൂപ് കെ സാത്ത് സാത്ത് സ്ഥിതി ബി സാധാരണ ദിഗായിപ്പെടുത്തി. എന്നാൽ ബാബ പറയുന്നു, ഇപ്പോൾ സാധാരണ സ്വരൂപത്തിനോടൊപ്പം സ്ഥിതിയും സാധാരണമായി കാണപ്പെടുകയാണ്. അതുകൊണ്ട് അവ്യക്ത സ്ഥിതിയിൽ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അനേകരുടെ മധ്യത്തിലിരുന്നും താങ്കൾ അലൗകിക ആത്മാവാണ് എന്നുള്ള അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ലേക്കിൻ സാധാരണ സ്വരൂപ് മേ ഹൊത്തേ അസാധാരണ സ്ഥിതി വ അലൗകിക സ്ഥിതി ഹൊനീസേ സങ്കടൻ കെ ബീച്ച് ജയ്സേ അള്ളാഹ് ലോക് ദിഖായി പടയെങ്കി. എന്നാൽ സാധാരണ സ്വരൂപത്തിലിരുന്നും അസാധാരണ സ്ഥിതിയുടെ അഥവാ അലൗകിക സ്ഥിതി ഉണ്ടാവുന്നതിലൂടെ സംഘടനയുടെ മധ്യത്തിലിരുന്നും താങ്കൾ അള്ളാഹുവിൻ്റെ ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. ആ രീതിയിലായിരിക്കും അവർ കാണപ്പെടുക. ശുരു ശുരു മേ ബി ഐ സി സ്ഥിതി കാൻ നശരത്ത ധന. ബാബ ചോദിക്കുകയാണ്, തുടക്കത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള സ്ഥിതിയുടെ ലഹരി ഉണ്ടായിരുന്നില്ലേ? അനേകരുടെ മധ്യത്തിലിരുന്നു കൊണ്ടും മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടാകും, ഇവർ അള്ളാഹുവിൻ്റെ ആൾക്കാരാണ് എന്നുള്ളത്. ജൈസേ സിത്താരും കെ സങ്കടന്മേ വിശേഷ സിത്താരെ ഹൊത്തേഹി. അതിന് ബാബ ഉദാഹരണം പറയാണ്. ഏതുപോലെയാണോ ആകാശത്തിൽ അനേക നക്ഷത്രങ്ങളുണ്ട്, ഈ അനേക നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളിലും ചില വിശേഷ നക്ഷത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉൻകി ചമക് ജലക് ദൂർസേഹി ന്യാരി ഔർ പ്യാരി ലക്തിഹി. ആ സംഘടനയുടെ മധ്യത്തിലും ചില വിശേഷ നക്ഷത്രങ്ങളുടെ തിളക്കം വളരെ ദൂരെ നിന്നുകൊണ്ടും വളരെയധികം വേറിട്ടതും പ്രിയവുമായി നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അനേക നക്ഷത്രങ്ങളുണ്ടെങ്കിലും അതിൽ ചില നക്ഷത്രങ്ങൾ വളരെയധികം തിളക്കമുള്ളതായിരിക്കും, വളരെയധികം പ്രഭാവശാലി ആയിരിക്കും. ദൂരെ ഇരുന്നുകൊണ്ടും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുന്നു. തോ ആപ് സിത്താരെ ബി സാധാരണ ആത്മാവും കെ ബീച്ചുമേ ഏക വിശേഷ ആത്മായും ദിഖായിതോ. അതുകൊണ്ട് താങ്കൾ ഓരോ നക്ഷത്രങ്ങളും സാധാരണ ആത്മാക്കളുടെ മധ്യത്തിലിരുന്നും ഒരു വിശേഷ ആത്മാവാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കൂ. അങ്ങനെ കാണപ്പെടണം. ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കാണപ്പെടുക തന്നെ ചെയ്യും, ഇവരൊരു വിശേഷ ആത്മാവാണ് എന്നുള്ളത്. ജബക്കോയി അസാധാരണ
വസ്തു സാമ്നേ ആ ജാതി ഹിത്തോ ന ചാത്തേ ഹുയി ബി സബീ ക അറ്റൻഷൻ ഉസ് തരഫ് ഗീഞ്ച് ജാത്താ ഹി. അതിന് ബാബ ഒരു ഉദാഹരണം പറയുകയാണ്. എപ്പോഴാണോ ഏതെങ്കിലും അസാധാരണമായിട്ടുള്ള വസ്തു നമ്മുടെ മുൻപിൽ വരികയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ആ അസാധാരണ വസ്തുവിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. തോ ഐ സി സ്ഥിതി മേ സ്ഥിതു ഹോ സ്റ്റേജ് പർ ആവോ. അതേപോലെ താങ്കൾ കുട്ടികളും ഇങ്ങനെയുള്ള അസാധാരണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സ്റ്റേജിലേക്ക് വരൂ. സാകാര ലോകത്തിൽ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി വരും. ജോ ലോകം കി നിഹാൻ ആപ് ലോകം കി തരഫ് സ്വദഹി ജായി. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ മനുഷ്യരുടെ മുഴുവൻ ശ്രദ്ധയും താങ്കൾ കുട്ടികളുടെ ഭാഗത്തേക്ക് സ്വതവേ തന്നെ വന്നുകൊണ്ടേ ഇരിക്കും. സ്റ്റേജ് സെക്രട്ടറി പരിചയന്നതേ. താങ്കൾ കുട്ടികളുടെ പരിചയം സ്റ്റേജ് സെക്രട്ടറി കൊടുത്തില്ലെങ്കിലും ആപ്കി സ്റ്റേജ് സ്വയം ഹി പരിചയതേ. താങ്കളുടെ സ്ഥിതി താങ്കളുടെ സ്റ്റേജ് സ്വയം തന്നെ മറ്റുള്ളവർക്ക് പരിചയം നൽകണം. ക്യാ ഹീര ദോൽമേ ചിപ്പാഹുവാബി അപ്പന പരിചയ ഗുദിന് ഹി ദേത്താ ഹി. അതിന് ബാബ ചോദിക്കുകയാണ്, എൻ്റെ വജ്രം പൊടിയിൽ ഒളിഞ്ഞിരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും അത് തൻ്റെ പരിചയം സ്വയം നൽകുന്നില്ലേ? അതായത് വജ്രം എത്ര അടച്ചു വച്ചാലും എത്ര പൊടിയിൽ പുരുണ്ടിരിക്കുകയാണെങ്കിലും അത് തൻ്റെ പ്രകാശം സദാ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും. തോ സംഘം യുഗപ്പർ ഹീരേത്തുല്യ ജീവൻ അപ്പന പരിചയ സ്വയം ഹി ദേശക്താഹി. ഏതുപോലെ വജ്രം തൻ്റെ പരിചയം നൽകുന്നത് അതേപോലെ താങ്കൾ സംഗമയുഗത്തിൽ വജ്രതുല്യ ജീവിതം നയിക്കുന്ന താങ്കൾ കുട്ടികൾക്ക് തൻ്റെ പരിചയം സ്വയം തന്നെ മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുമെന്ന് ബാബു പറയണം. അഭിത്തക്ക് റിസൾട്ട് ക്യാഹി. ബാബ ചോദിക്കുകയാണ്, ഇപ്പോൾ വരെയുള്ള താങ്കൾ കുട്ടികളുടെ റിസൾട്ട് എന്താണ്? മാലൂം ഹേ, നിങ്ങൾക്കറിയോ നിങ്ങളുടെ റിസൾട്ട് എന്താണ് എന്നുള്ളത്? അബിക്കിസ് തുല്യ ബനേഹോ, ഇപ്പോൾ നിങ്ങൾ ഏതിനു തുല്യമായി മാറി, വജ്രത്തെ പോലെയായി മാറിയോ എന്ന് ബാബ ചോദിക്കണം. ദ ഭാഷൻ ആദി ജോ കർത്തി ഹോ ഉസ്കി റിസൾട്ട് ക്യാ ദിഗായി ദത്തി ഹേ. നിങ്ങൾ കുട്ടികൾ പ്രഭാഷണങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എന്താണ് കാണപ്പെടുന്നത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട് എന്ത് കാണപ്പെടുന്നു എന്ന് ബാബ ചോദിക്കുകയാണ്. വർത്തമാൻ സമയ മേ ജോ നമ്പർ വൺ പ്രജാ കഹി വഹിബീക്കം നികൾത്തേഹി. ബാബ പറയാണ്, വർത്തമാന സമയത്ത് ആരാണോ നമ്പർ വൺ പ്രജയെന്ന് ആരെയാണോ പറയുന്നത് അവരും വളരെ കുറച്ച് ആയി മാറുന്നുള്ളൂ. സാധാരണ പ്രജ സദാ നിഗൽ ദഹിഹി. വർത്തമാന സമയത്ത് സാധാരണ പ്രജകളാണ് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൈക്യംകി സാധാരണ രൂപക്കെ സാത്ത് സ്ഥിതിബി ബത്ത് സമയ സാധാരണ ബഞ്ചാത്തിഹി. എന്തുകൊണ്ടെന്നാൽ സാധാരണ പ്രജകൾ ധാരാളം ഉണ്ടാവാനുള്ള കാരണം ബാബ പറയുന്നത് സാധാരണ രൂപത്തിനോടൊപ്പം സ്ഥിതി ചെയ്യും. സ്ഥിതി ബി ബത്ത് സമയ സാധാരണ രൂപത്തിനോടൊപ്പം സ്ഥിതിയും വളരെ സമയം സാധാരണമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണ പ്രജകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സാധാരണ രൂപമേ അസാധാരണ സ്ഥിതിക്ക അനുഭവ സ്വയം ഭീകരോ. അതുകൊണ്ട് ഇപ്പോൾ ബാബ നമ്മൾ കുട്ടികളോട് പറയുന്നു, മക്കളെ ഇപ്പോൾ സാധാരണ സ്വരൂപത്തിൽ അസാധാരണ സ്ഥിതിയുടെ അനുഭവം നിങ്ങൾ സ്വയം ചെയ്യൂ. സാധാരണ സ്ഥിതിയിലാണ്, പക്ഷേ സാധാരണ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ടും അസാധാരണ സ്ഥിതിയുടെ അനുഭവം ചെയ്യേണ്ട സമയമാണ്.
അവരും കോപി കരാവോ സ്വയം അസാധാരണ സ്ഥിതിയുടെ അനുഭവം ചെയ്യണം, ഒപ്പം മറ്റുള്ളവർക്കും ഈ സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കണം. ഇതാണ് ഈ സമയം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ബാഹർ മുഖതാമേ അനേകി സമയ അന്തർ മുഖതാക്കി സ്ഥിതി കോപി സാത്ത് സാത്തിരക്കോ. ബാഹർ മുഖതയിലേക്ക്, അതായത് ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ അന്തർമുഖതയുടെ, ഞാൻ ആത്മാവാണ് അവ്യക്ത സ്ഥിതിയെ ഒപ്പം നിങ്ങൾ വയ്ക്കുക തന്നെ വേണം. അതായത് ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് വരുമ്പോഴും ആത്മസ്ഥിതിയുടെ അനുഭവം സ്വയം നിങ്ങൾക്ക് ഉണ്ടാവണം. എഹ്നിഹി ഹൊത്ത ശബാവുപ്രിയാണ്, ഇത് സംഭവിക്കുന്നില്ല. യാത്തോ അന്തർമുഖി ബനി ഹു യാത്തോ ബാഹർമുഖി ബഞ്ചാത്തി ഹു. ഇടയ്ക്ക് കുട്ടികൾ അന്തർമുഖികളായി മാറും, അല്ലെങ്കിൽ കുട്ടികൾ ബാഹർമുഖികൾ ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്നവരായി മാറും. ഇത് ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് വരുമ്പോഴും സ്ഥിതി അന്തർമുഖ സ്ഥിതിയായിരിക്കണം. ഞാൻ ആത്മാവാണ് ഈ ശരീരത്തിലൂടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, ഈ ഒരു അവസ്ഥ ഉണ്ടാവുക തന്നെ വേണം. ലേക്കിൻ അന്തർമുഖി ബൻ ഫിർ ബാഹർമുഖി മേ അന. എന്നാൽ ബാബ പറയണ മക്കളെ, ആദ്യം നിങ്ങൾ അന്തർമുഖിയായി മാറി, ഞാൻ ആത്മാവാണ് ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് പിന്നീട് ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക്, പുറം ലോകത്തിലേക്ക് വരണം. ഇസ് അഭ്യാസ്കെലിയെ അപ്പനെ ഒപ്പർ വ്യക്തിഗത അറ്റൻഷൻ ഡെക്കനേക്ക് ആവശ്യകത. അതുകൊണ്ട് ബാബ പറയാണ്, അന്തർമുഖിയായി മാറി പിന്നീട് ബാഹർമുഖതയിലേക്ക് ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സ്വയത്തിൻ്റെ മേൽ വ്യക്തിഗത രൂപത്തിൽ അറ്റൻഷൻ വയ്ക്കേണ്ട ആവശ്യകതയുണ്ട്. ഓരോരുത്തരും സ്വയത്തിൻ്റെ മേൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ അന്തർമുഖി ആത്മാവാണ്, ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് വേണം ബാക്കി സേവന കാര്യങ്ങളിൽ ഏർപ്പെടാം. ബാഹർ മുഖതാക്കി ആകർഷൻ അന്തർമുഖി മുഖതാക്കി സ്ഥിതി മേ സദാ ഹൊത്തിക്കി. ബാഹർ മുഖതയുടെ ആകർഷണം അന്തർമുഖതയുടെ സ്ഥിതിയിൽ കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അന്തർമുഖതയുടെ സ്ഥിതിയിലൂടെ കൂടുതൽ ഉണ്ടാവുന്നു. ഇസ്കാ കാരൻ എഹി കി സദൈവ് അപ്പനെ ശ്രേഷ്ഠ സ്വരൂപ ശ്രേഷ്ഠ നശേമി സ്ഥിതിനിഹി ഹൊത്തെ. ബാഹർമുഖതയുടെ ആകർഷണം അന്തർമുഖതയുടെ സ്ഥിതിയിൽ കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം ബാബ പറയുന്നു, സദാ തൻ്റെ ശ്രേഷ്ഠ സ്വരൂപത്തിൻ്റെ അഥവാ ശ്രേഷ്ഠ ലഹരിയുടെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പുറം ലോകത്തിലേക്ക് കൂടുതൽ ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസിലേ സ്ഥിതി പവർഫുൾ നിഹി ഹൊത്തിഹി. അതുകൊണ്ട് നമ്മുടെ സ്ഥിതി വളരെ പവർഫുള്ളായി മാറുന്നില്ല. അതുകൊണ്ട് ഭാവപ്രിയാണ്, സദാ പവർഫുൾ സ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും സ്വയത്തിൻ്റെ മേൽ വളരെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. അന്തർമുഖസ്ഥിതിയിലിരുന്നു കൊണ്ട് വേണം ബാഹർമുഖതയിലേക്ക് വരാൻ. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് വേണം സേവന കാര്യങ്ങളിൽ ഏർപ്പെടാൻ. നോളേജ് ഫുൾ കെ സാത്ത് പവർഫുൾ ബി ബൻകർ നോളേജ് ദോ. ജ്ഞാനത്തിനോടൊപ്പം ബാബ പറയാണ്, ശക്തിശാലികളുമായി മാറി വേണം മറ്റുള്ളവർക്ക് ജ്ഞാനം നൽകാൻ. ജ്ഞാനം നൽകുന്നതോടൊപ്പം ശക്തിശാലി സ്ഥിതി ഉണ്ടാക്കി ജ്ഞാനം കൊടുക്കൂ. അങ്ങനെയാണെങ്കിൽ അനേക ആത്മാവുക്കോ അനുഭവി ബനാസകേങ്കി. ജ്ഞാനത്തിനോടൊപ്പം ശക്തിശാലികളായി മാറി ജ്ഞാനം നൽകുകയാണെങ്കിൽ അനേക ആത്മാക്കളെ നമുക്ക് അനുഭവികളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ബാബ പറയുന്നു. അബി സുനാനി വാലെ ബർത്തിഹി. ഇപ്പോൾ
കേൾപ്പിക്കുന്നവർ ധാരാളം പേരുണ്ട്. ദിലേക്കൻ അനുഭവ കരാനെ വാലെ കംഹി, കേൾപ്പിക്കുന്നവർ ധാരാളം പേരുണ്ട്, എന്നാൽ അനുഭവം ചെയ്യിപ്പിക്കുന്നവർ വളരെ കുറവാണ്. നീ കേൾക്കുന്നവരും ധാരാളം ഉണ്ട്, അനുഭവം ചെയ്യുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് കേൾപ്പിക്കുന്നതോടൊപ്പം ശക്തിശാലി സ്ഥിതിയിലിരുന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വളരെ നല്ല അനുഭവമുണ്ടാകും. അതുകൊണ്ട് ജ്ഞാനത്തോടൊപ്പം ശക്തിശാലി സ്വരൂപത്തെയും നമ്മൾ ഓരോ കുട്ടികളും ധാരണ ചെയ്ത് വേണം സേവനം ചെയ്യാൻ. സുനാനി വാലേത്തോ അനേകഹി, കേൾപ്പിക്കുന്നവർ ധാരാളമുണ്ട്, ലേക്കിൻ അനുഭവ കരാനെ വാലേ സിർഫ് ആപ്കി ഹോ. എന്നാൽ ബാബ പറയാണ്, കേൾപ്പിക്കുന്നവർ ധാരാളം പേരുണ്ടെങ്കിലും അനുഭവം ചെയ്യിപ്പിക്കുന്നവർ താങ്കൾ കേവലം കുറച്ചു മക്കൾ മാത്രമേ ഉള്ളൂ. തോ ജിസ് സമയ സർവീസ് കർത്തി ഹോ ഉസ് സമയ എഹ് ലക്ഷ്യരക്കോ. അതുകൊണ്ട് ബാബ പറയണ, മക്കളെ, നിങ്ങൾ ഏത് സമയമാണോ മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ ഈ ലക്ഷ്യം വയ്ക്കൂ, സേവനത്തിനോടൊപ്പം ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് വേണം സേവനം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ധാരാളം അനുഭവമുണ്ടാകും. തൊജി സമയ സർവീസ് കർത്തി ഹോ ഉസ് സമയ യഹി ലക്ഷ്യ രക്കോ കി ഗ്യാൻ ദാൻ കേ സാത്ത് അപ്നേ വാ ബാപ് കെ ഗുണോം കാ ദാൻ ബി കർണാഹി. അതുകൊണ്ട് ഏത് സമയമാണോ താങ്കൾ കുട്ടികൾ സേവനം ചെയ്യുന്നത്, ആ സമയം താങ്കൾ ഓരോ കുട്ടികളും ഈ ലക്ഷ്യം വയ്ക്കൂ, ജ്ഞാന ദാനം ചെയ്യുന്നതോടൊപ്പം തൻ്റെയും ബാബയുടെയും ഗുണങ്ങളുടെ ദാനവും ചെയ്യണം. അതിന് പവർഫുൾ സ്ഥിതി ഉണ്ടാക്കുക തന്നെ വേണം. ഗുണോം കാ ദാൻ സിവായ് ആപ് ലോകം കോ ലോകം കെ അന്യ കോയി കർണഹി സക്ത. അതുകൊണ്ട് ബാബ പറയാണ്, ഗുണങ്ങളുടെ ദാനം നമ്മൾ കുട്ടികൾക്കല്ലാതെ വേറെ ആർക്കും ദാനം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ബാബയുടെയും തൻ്റെയും ഗുണങ്ങളുടെ ദാനം സേവനത്തിനോടൊപ്പം നമ്മൾ ഓരോ കുട്ടികളും ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് ജ്ഞാനദാനത്തിനോടൊപ്പം പവർഫുൾ സ്ഥിതിയും സ്വയം ഉണ്ടാക്കുക തന്നെ വേണമെന്ന് ബാബ നമ്മളോട് പറയണം. ഗുണോം കാ ദാൻ സിവായ് ആപ് ലോകോം കെ അന്യ കോയി കർണഹി സക്ത. ഇസ്ലേ സ്വയം സർവ ഗുണോം കെ അനുഭവ സ്വരൂപ് ഹോങ്കെ തോ അന്യക്കോപി അനുഭവ ബനാസകേങ്കി. ബാബ പറയാണ്, മറ്റ് ആത്മാക്കൾക്ക് ഗുണം ദാനം ചെയ്യാൻ നമ്മൾ കുട്ടികൾക്കേ സാധിക്കൂ. അതുകൊണ്ട് നമ്മൾ ഓരോ കുട്ടികളും സർവ ഗുണങ്ങളുടെയും അനുഭവ സ്വരൂപരായി മാറുകയാണെങ്കിൽ അനേകരെ അനുഭവികളാക്കി മാറ്റാൻ സാധിക്കുക തന്നെ ചെയ്യും. കമൽ പുഷ്പക്കെ സമാൻ ബനേഹോ. അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, താങ്കൾ കുട്ടികൾ കമലപുഷ്പ സമാനം, എല്ലാറ്റിൽ നിന്നും വേറിട്ടവരും എല്ലാവർക്കും പ്രിയപ്പെട്ടവരുമായി മാറിയോ? അപ്പനെ ജീവൻ കാഹി ചിത്ര ദിഗായ ഹെന, തൻ്റെ ജീവിതത്തിൻ്റെ ചിത്രം കാണിക്കാറില്ലേ, കാണിക്കണ്ടേ? ഔർക്കോയി മഹാരഥിയും കെ ജീവൻ കാ ചിത്രഹി. അതോ ബാബ ചോദിക്കുകയാണ്, തൻ്റെ ജീവിതത്തിൻ്റെ ചിത്രമാണോ കാണിക്കേണ്ടത്, അതോ മറ്റ് മഹാരഥികളുടെ ജീവിതത്തിൻ്റെ ചിത്രമാണോ കാണിച്ചു കൊടുക്കേണ്ടത്? ഹമാര ചിത്രഹേ ഐസാഹി കത്തെ ഹെന, ഇത് നമ്മുടെ ചിത്രമാണ് എന്നല്ലേ പറയുന്നത്, അല്ലാതെ മറ്റാത്മാക്കളുടെ ചിത്രമെന്നല്ലോ പറയുന്നത്, മഹാരഥികളുടെ ചിത്രമെന്നല്ലോ പറയുന്നത്. ചിത്രക്യോം ബനായ ജാത്താഹി. അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്?
ദ ചരിത്രകാഹി ചിത്ര ബന്താഹി. ബാബ പറയാണ്, താങ്കൾ കുട്ടികളുടെ ചരിത്രത്തിൻ്റെ ചിത്രമാണ് ഉണ്ടാക്കുന്നത്. തോ ഐസേ ചരിത്രവാൻ ഹു തബത്തോ ചിത്ര ബനായാഹേന. അതുകൊണ്ട് താങ്കളോരോ കുട്ടികളും ഇങ്ങനെ ചരിത്രവാനായി മാറണം. ജ്ഞാനദാനം ചെയ്യുന്നതോടൊപ്പം ശക്തിശാലി സ്ഥിതിയിൽ ജ്ഞാനദാനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് താങ്കളോരോ മക്കളും ഇങ്ങനെ ചരിത്രവാനായി മാറുമ്പോഴാണ് താങ്കൾ കുട്ടികളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഏകീ ചിത്ര സ്മൃതി മേ രഖ കർ ഹർ കർമ്മമേ ആവോ. അതുകൊണ്ട് ബാബ പറയാണ്, താങ്കൾ കുട്ടികൾ താങ്കളുടെ ചിത്രത്തെ സ്മൃതിയിൽ വെച്ച് ഓരോ കർമ്മത്തിലേക്കും വരും. തോ സദൈവ ഔർ സർവഭാത്തും മേ ഞാരാർഹീങ്ക. ഇങ്ങനെ ഈ ചിത്രത്തെ സ്മൃതിയിൽ വെച്ച് കർമ്മത്തിലേക്ക് വരികയാണെങ്കിൽ സദാ സർവ കാര്യങ്ങളിൽ നിന്നും താങ്കൾ വേറിട്ടവരായിരിക്കും. ചിത്രത്തിൻ്റെ സ്മൃതിയിലൂടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും താങ്കൾ വേറിട്ടിരിക്കും. ഇഹ അല്പകാൽക്കേലിയെ രത്തേ ഹോ. പക്ഷേ ബാബ പറയാണ്, ഇത് അല്പകാലത്തിലേക്കാണ് ഉണ്ടാവുന്നത്. കിത്തനാബി കൈസാബി വാതാവരൺ ഹോ കൈസാബി വായുമണ്ഡൽ ഹോ ലേക്കിൻ സിർഫ് ഇഹ ചിത്രബി യാതൊരുക്കും. അതുകൊണ്ട് ബാബ പറയാണ്, എത്ര സമയം വേണോ, എങ്ങനെയുള്ള അന്തരീക്ഷമായിക്കോട്ടെ, എങ്ങനെയുള്ള വായുമണ്ഡലമായിക്കോട്ടെ, എന്നാൽ കേവലം ഈ ചിത്രം ഓർമ്മയിൽ വയ്ക്കും. ചരിത്രത്തിൻ്റെ ചിത്രം ഓർമ്മയിൽ വയ്ക്കൂ. തോ വായുമണ്ഡൽ സേ ഞാരേ രഹീങ്കി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ നിന്നും എങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും എങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ നിന്നും നമുക്ക് വേറിട്ടിരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യാം. നമ്മുടെ ചിത്രത്തിൻ്റെ സ്മൃതി ഉണ്ടെങ്കിൽ അഭി വായുമണ്ഡൽ ക പ്രഭാവ കഹാം കഹാം പജാത്താഹി. ഇപ്പോൾ ബാബ പറയാണ്, എന്നാൽ ഇപ്പോൾ വായുമണ്ഡലത്തിൻ്റെ പ്രഭാവം അവിടെയും ഇവിടെയുമെല്ലാം എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലക്ഷ്യബത്ത് ഓഞ്ചാഹി കി ഹം പാഞ്ച് തത്വം കോബി പാവൻ കർണേ വാലേഹി. നമ്മൾ കുട്ടികൾ വളരെ ഉയർന്ന ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ഇതാണ്, അഞ്ച് തത്വങ്ങളെ പോലും പാവനാക്കി മാറ്റുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പരിവർത്തനമേ ലാനേ വാലേഹി. അവരെ ഓരോരുത്തരെയും പരിവർത്തനപ്പെടുത്തുന്നവരാണ് എന്നുള്ള ഉയർന്ന ലക്ഷ്യം നമ്മൾ കുട്ടികൾ വയ്ക്കുന്നുണ്ട്. വഹും വായുമണ്ഡൽക്കെ വഷ് കബി ഹോ സക്തേഹി. അങ്ങനെ ഉയർന്ന ലക്ഷ്യം വയ്ക്കുന്നവർ പഞ്ചതത്വങ്ങളെ പോലും പരിവർത്തനപ്പെടുത്തുന്നവരാണ് എന്ന ഉയർന്ന ലക്ഷ്യം വയ്ക്കുന്നവർ വായുമണ്ഡലത്തിന് സാഹചര്യങ്ങൾക്ക് വശപ്പെടാൻ പെടുമോ എന്ന് ബാബ ചോദിക്കണം. അവർക്കൊരിക്കലും സാഹചര്യങ്ങൾക്ക് വശപ്പെടാൻ സാധിക്കുകയില്ല. പരിവർത്തൻ കർണേ വാലേ ഹോ നക്കി പ്രകൃതിക്ക് ആകർഷൻമേ ആക്കർ പരിവർത്തൻമേ ആനേ വാലേ ഹോ. നമ്മൾ ഓരോ കുട്ടികളും പരിവർത്തനം ചെയ്യുന്നവരാണ്. സ്വയം പരിവർത്തനപ്പെട്ട് മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്തുന്നവരാണ്. തത്വങ്ങളെ പോലും പരിവർത്തനപ്പെടുത്തുന്നവരാണ്, അല്ലാതെ പ്രകൃതിയുടെ ആകർഷണങ്ങളിലേക്ക് വന്ന് പരിവർത്തനപ്പെടുത്തുന്നവരല്ല. ഫിർ കമൽ പുഷ്പക്കെ സമാൻ സദാകാൽ രഹസ്യേങ്കി. അങ്ങനെയാണെങ്കിൽ ബാബ പറയാണ്, കമലപുഷ്പ സമാനം സദാകാലം എല്ലാവരിൽ നിന്നും വേറിട്ടും എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ഇരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. കേവലം ചരിത്രത്തിൻ്റെ ചിത്രത്തിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ. ആജ് ഇസ് ഗ്രൂപ്പ് കാ കോൺസാ ദിൻ ഹേ. ബാബ എന്ന് ചോദിക്കുന്നു, ഇന്ന് ഈ ഗ്രൂപ്പിൻ്റെ ഏത് ദിവസമാണ്? അബ് സ്റ്റോറി പൂരി ഹുയി പ്രാക്ടിക്കൽ പേപ്പർ ദേനേ ജാ രഹി ഹോ. അതുകൊണ്ട് ബാബ പറയാണ്,
ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് കഥയെല്ലാം കഴിഞ്ഞു, കഥ പൂർത്തിയായി. ഇപ്പോൾ പ്രാക്ടിക്കൽ പേപ്പർ നൽകാനുള്ള സമയമാണ്, പ്രാക്ടിക്കൽ പേപ്പറിനെ പാസ്സാകാനുള്ള സമയമാണ്. അപ്പോൾ യഹ ഗ്രൂപ്പ് അന്യ സഭി ഗ്രൂപ്പ് സേ വിശേഷിക്കാ കാര്യക്കർക്ക് ദിക്കായെങ്കിൽ, അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, ബാബയുടെ മുൻപിലിരിക്കുന്ന ഈ ഗ്രൂപ്പ് അന്യ എല്ലാ ഗ്രൂപ്പിൽ നിന്നും വിശേഷിച്ചും ഏത് കാര്യം ചെയ്ത് കാണിക്കും, മറ്റു ഗ്രൂപ്പുകളിൽ നിന്നും സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഏത് കാര്യമാണ് ചെയ്ത് കാണിക്കുക? കിത്തനേ സമയമേ ഔർ കിത്തനേ വാരിസ് ബനാക്കർ ലായെങ്കിൽ, എത്ര സമയത്തിനുള്ളിൽ എത്ര അധികാരി കുട്ടികളെ തയ്യാറാക്കി ബാബയുടെ മുൻപിലേക്ക് കൊണ്ടുവരുമെന്ന് ബാബ ചോദിക്കുകയാണ്. ഇതത്തോടെ സമയമേ അനേകം കുബനായെങ്കിൽ, ബാബ ചോദിക്കുക, കുറച്ച് സമയത്തിനുള്ളിൽ അനേക അധികാരി കുട്ടികളെ തയ്യാറാക്കി ബാബയുടെ മുൻപിലേക്ക് കൊണ്ടുവരൂ. ഇനോനെ വായ്ദേ തോബത്ത് കിയേഹി, കാരണം ഓരോ കുട്ടികളും ബാബയോട് വളരെയധികം പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ ഹി വായ്ദോം കർത്തേഹി, ഇനി പ്രോഗ്രാമുകളും പ്രതിജ്ഞയുടെ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ജിത്തനെ വായ്ദേ കർത്തേ ഹോ ഒന്ന് സഭി വായ്ദോം കോ നിബാനിക്കലിയേ, അതുകൊണ്ട് ബാബ പറയാണ്, ബാബയുടെ മുൻപിൽ എന്തെല്ലാം പ്രതിജ്ഞകൾ ചെയ്യുന്നുണ്ടോ ആ പ്രതിജ്ഞകളെ മുഴുവൻ നിറവേറ്റുന്നതിന് വേണ്ടി സിർഫ് ഏക് ഹി കായത യാദ് രക്കന, കേവലം ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കണം. എല്ലാ പ്രതിജ്ഞകളും ബാബയുടെ മുൻപിൽ ചെയ്ത എല്ലാ പ്രതിജ്ഞകളെയും നിറവേറ്റുന്നതിന് വേണ്ടി ഒരു നിയമത്തെ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക തന്നെ വേണം. അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, ഏതാണ് ആ നിയമം? ജിതേജി മരണ. ബാബ പറയാണ്, ബാബയുടെ മുൻപിൽ ചെയ്ത സർവപ്രതിജ്ഞകളെയും നിറവേറ്റുന്നതിന് വേണ്ടി ഒരൊറ്റ കാര്യം നമ്മൾ ഓർമ്മയിൽ വയ്ക്കണം, ആ കാര്യമാണ് ജീവിച്ചിരിക്കെ മരിക്കുക. ബാർ ബാർ ജിത്തേജി മരണ ഹൊത്താഹിക്ക, അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, ഈ പ്രതിജ്ഞകളെ മുഴുവൻ നിറവേറ്റുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ജീവിച്ചിരിക്കെ മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്തേ എന്ന് ബാബ ചോദിക്കുകയാണ്. പ്രതിജ്ഞകളെ നിറവേറ്റാൻ വേണ്ടി ജീവിച്ചിരിക്കെ മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ബാബ് ദാദ സദൈവ് ഹറേക്ക് മേ സബി പ്രകാർക്ക് ഉമ്മീദ് രത്തേഹി, ബാബ സദാ നമ്മൾ ഓരോ കുട്ടികളിലും എല്ലാ പ്രകാരത്തിലുമുള്ള പ്രതീക്ഷ വയ്ക്കുകയാണ്. ഓരോ കുട്ടികളും ജീവിച്ചിരിക്കെ മരിച്ച് ബാബയോട് ചെയ്ത എല്ലാ പ്രതിജ്ഞകളും നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷ ബാബ നമ്മൾ ഓരോ മക്കളിലും വയ്ക്കുകയാണ്. ലേക്കിൻ ഉമ്മീദും കോ പൂർണ്ണ കർണി വാലേ നമ്പർ വാർ അപനാഷോ ദിഗാത്തി ഹി, എന്നാൽ ബാബ പറയാണ്, ബാബയുടെ പ്രതീക്ഷയെ പൂർത്തീകരിക്കുന്ന നമ്മൾ ഓരോ കുട്ടികളും നമ്പർ വാർ അനുസരിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഷോ കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്പർ വാർ അനുസരിച്ചാണ് കാണിക്കുന്നത്. ഇസ്ലേ ഇസ് ഗ്രൂപ്പുക്ക് മുഖ്യ ഏക് വായന യാദരക്കണ, അതുകൊണ്ട് ബാബ പറയാണ്, ബാബയുടെ മുൻപിലിരിക്കുന്ന ഈ ഗ്രൂപ്പ് മുഖ്യമായിട്ടും ഒരു പ്രതിജ്ഞയെ ഓർമ്മയിൽ വയ്ക്കുക തന്നെ വേണം. സാരേ കോഴ്സുക്ക സാർ ക്യാധ, ആ ഓർമ്മയിൽ വയ്ക്കേണ്ട കാര്യം ബാബ ചോദിക്കുകയാണ്, മുഴുവൻ കോഴ്സിൻ്റെയും സാരമെന്താണ്? മുഴുവൻ കോഴ്സിൻ്റെയും നമ്മൾ കൊടുക്കുന്ന കോഴ്സിൻ്റെയും സാരം എന്താണ് എന്ന് ബാബ ചോദിക്കുകയാണ്. ചിത്രമൊബി മേ ബി മുഖ്യ ചിത്ര കോൺസ പ്രാക്ടിക്കൽ മേ ദിക്കായെങ്കിൽ, കോഴ്സ് എടുക്കുന്ന സമയത്ത് ധാരാളം ചിത്രങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്.
ആ ചിത്രങ്ങളിൽ മുഖ്യമായിട്ടും ഏതൊരു ചിത്രമാണ് പ്രാക്ടിക്കൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുക? ജിസസെ ബാബ്ദാദ കോ പ്രത്യക്ഷകർ സഖേങ്കി, ഈ ഒരു മുഖ്യ ചിത്രം കാണിച്ചു കൊടുക്കുന്നതിലൂടെ ബാബ്ദാദയെ നിങ്ങൾക്ക് പ്രത്യക്ഷമാക്കി മാറ്റാൻ സാധിക്കുക തന്നെ ചെയ്യും. ദ സബി ശിക്ഷാവും കാ സാർ ബദാവോ ബാവപ്രിയാണ്, നമ്മൾ കൊടുക്കുന്ന സർവ പഠിപ്പുകളുടെയും സാരം പറയൂ, അല്ലെങ്കിൽ ബാബ നൽകുന്ന സർവ പഠിപ്പിൻ്റെയും സാരം എന്താണ്? കോയി ബി കർമ്മ സേ ദേഖനെ ഉട്ട്നെ ബൈക്ക്നെ ചൽനെ ഔർ സോനെ സെ ബി ഫരിസ്തപൻ ദിഖായിതേ. ബാബ നൽകുന്ന സർവ പഠിപ്പിൻ്റെയും സാരമാണ് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും കാണുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം ഫരിസ്ത സ്വരൂപം കാണിച്ചു കൊടുക്കുക. ഇതാണ് മുഴുവൻ കോഴ്സിൻ്റെയും സാരം. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും കർമ്മം ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴുമെല്ലാം ഫരിസ്ത സ്വരൂപം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. സബി കർമ്മമേ അലൗകികതാ ഹോ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും അലൗകികത ഉണ്ടായിരിക്കുക തന്നെ വേണം. ഇതാണ് മുഴുവൻ പഠിപ്പിൻ്റെയും സാരമെന്ന് ബാബ പറഞ്ഞു തരണം. കൊയ് ബി ലൗകികത കർമ്മമേ വാ സംസ്കാരമെന്ന ഹോ, ഒരു ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ കർമ്മത്തിലോ സംസ്കാരത്തിലോ ഉണ്ടാവാനേ പാടില്ല. പകരം നമ്മുടെ കർമ്മത്തിലും സംസ്കാരത്തിലും അലൗകികതയായിരിക്കണം, ഫരിസ്താ സ്വരൂപമായിരിക്കണം കാണപ്പെടേണ്ടത്. ഐസ പരിവർത്തൻ കിയാഹി, ബാബ ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും സ്വയത്തെ പരിവർത്തനപ്പെടുത്തിയോ? നമ്മളെ കാണുമ്പോൾ ഫരിസ്താ സ്വരൂപം കാണണം, അലൗകികത കാണണം, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും അലൗകികത കാണപ്പെടണം. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും സ്വയത്തെ പരിവർത്തനപ്പെടുത്തിയോ? സർവോത്തം പുരുഷാർത്ഥക്കേ ലക്ഷൻ ബി വിശേഷ ഹൊത്തേഹി, സർവോത്തമ പുരുഷാർത്ഥത്തിൻ്റെ ലക്ഷണം വിശേഷിച്ചും ഇതാണ്, നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഫരിസ്താ സ്വരൂപം കാണപ്പെടുക, കർമ്മത്തിൽ അലൗകികത കാണപ്പെടുക. ഉൻകാ സോച്ന കർണ ബോൽന തിനോം ഹി സമാൻ ഹൊത്തേഹി, സർവോത്തമ പുരുഷാർത്ഥികളുടെ വിശേഷ ലക്ഷണം അവരെന്താണോ ചിന്തിക്കുന്നത്, ചിന്തിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും മൂന്നും സമാനമായിരിക്കും. ഇത് ചിന്തിക്കുന്നത് തന്നെ പറയും, പറയുന്നത് തന്നെ പ്രവർത്തിക്കും, ഇത് മൂന്നും സമാനമായിരിക്കും. ആരാണോ സർവോത്തമ പുരുഷാർത്ഥി കുട്ടികൾ, വഹ്നിഹി കഹേങ്കി കി സോച്ചത്തേത്തോ ദേ കി എഹ്നക്കരെ ലേക്കിൻ കർലിയ, സർവോത്തമ പുരുഷാർത്ഥി കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല, അതായത് ചിന്തിച്ചിരുന്നില്ല, ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷേ ചെയ്തു പോയി. ഇങ്ങനെ ഒരിക്കലും സർവോത്തമ പുരുഷാർത്ഥി കുട്ടികൾ പറയുകയില്ല, അതായത് എന്താണോ ചിന്തിച്ചത് തന്നെ പറയുകയും പറയുന്നത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. സോച്ന ബോൽന കർണ തിനോം ഹി ഏക് സമാൻ, ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും മൂന്നും ഒരേപോലെ, എന്ത് ചിന്തിക്കുന്നുവോ ചിന്തിക്കുന്നത് തന്നെ പറയുക, പറയുന്നത് തന്നെ പ്രവർത്തിക്കുക. ഇങ്ങനെയായിരിക്കും സർവോത്തമ പുരുഷാർത്ഥി കുട്ടികൾ. അവർ ബാബ് സമാൻ, ഇനി മാത്രമല്ല ആ കുട്ടികൾ ബാബയ്ക്ക് സമാനവും ആയിരിക്കും. ഐസി ശ്രേഷ്ഠ പുരുഷാർത്ഥി ബനേഹോ, അതുകൊണ്ട് ബാബ ചോദിക്കുക, മക്കളെ
നിങ്ങൾ എങ്ങനെ ശ്രേഷ്ഠ പുരുഷാർത്ഥികളായി മാറിയോ? ചിന്തിക്കുന്നത് തന്നെ പറയുക, പറയുന്നത് തന്നെ പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള സർവോത്തമ പുരുഷാർത്ഥി കുട്ടികളായി മാറിയോ നിങ്ങൾ ഓരോരുത്തരും? അച്ഛ ഇസ് ഗ്രൂപ്പ് ജിത്തനാ ഹി ബഡാ ഹി ഉത്തനാ ഹി ശക്തിശാലി സ്വരൂപ് ബൻകർ ചാരോം ഓർ ഫൈൽ ജായിങ്കി. ബൗബറിയാണ് ഈ ഗ്രൂപ്പ് എത്ര വലുതാണോ അത്ര തന്നെ ശക്തിശാലി സ്വരൂപരായി മാറി നാലാം ഭാഗത്തും ശക്തി പരത്തുക തന്നെ ചെയ്യും. ഫിർ ശക്തിയാം ജയ് ജയ്ക്കാർക്ക് ആവാസ് ബുലന്ദ് കർ ശക്തി. അങ്ങനെയാണെങ്കിൽ ശക്തികളായ നമ്മൾ ജയാരവം തിൻ മുഴക്കി ജയാരവം മുഴക്കാൻ സാധിക്കും. സംസ്കാരം കെ അധീൻ ബി നിഹി ഹൊനാഹി. ലോകത്തിൽ മുഴുവൻ ജയാരവം മുഴക്കുന്നതിന് വേണ്ടി സംസ്കാരങ്ങളുടെ അധീനതയിലേക്ക് വരരുത്. കൊയ്ക്കെ സ്നേഹിക്കെ അധീൻ ബി നിഹി ഹോന. ആരുടെയെങ്കിലും സ്നേഹത്തിൻ്റെ അധീനതയിലേക്ക് പോലും താങ്കൾ കുട്ടികൾ വരരുത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ശക്തി സ്വരൂപരായിട്ടുള്ളവരിലൂടെ ജയാരവം വിശ്വം മുഴുവൻ മുഴങ്ങുക തന്നെ ചെയ്യും. വായുമണ്ഡലത്തെ അധീൻ ബി നിഹി. ഇനി വായുമണ്ഡലത്തിൻ്റെ അധീനതയിലേക്കും താങ്കൾ കുട്ടികൾ വരരുത്. സമച്ച ബാബ ചോദിക്ക മനസ്സിലായോ? ജയാരവം മുഴക്കുന്നതിന് വേണ്ടി നിങ്ങൾ കുട്ടികൾ ആരുടെയും സ്നേഹത്തിൻ്റെ അധീനതയിലേക്ക് വരരുത്, വായുമണ്ഡലത്തിൻ്റെ അധീനതയിലേക്കും വരരുത്. ഇപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയാണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഐസി ശബ്ദ മുഖസേ തോ ക്യാ മന്മേ സങ്കൽപ്പ് രൂപമേ ബി ന ആജായി കി ക്യാക്കരേ. ഇപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദം മുഖത്ത് നിന്ന് പോലും ഇത് മനസ്സിൽ സങ്കല്പ രൂപത്തിൽ പോലും വരരുത്. എന്താ ചെയ്യുക? എൻ്റെ മജുബൂർ, ഞാൻ ശക്തിഹീനനാണ്. ഇങ്ങനെയുള്ള ശബ്ദം ഈ സമയം നമ്മൾ കുട്ടികളിൽ നിന്ന് വരാനേ പാടില്ല. ചാഹെ കോയി വ്യക്തിനെ വായുമണ്ഡലമേ മജുബൂർ കിയ. ഒരു പക്ഷേ തങ്ങൾ കുട്ടികളെ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും വായുമണ്ഡലമോ പരിതസ്ഥിതിയോ ഒരു പക്ഷേ ശക്തിഹീനരാക്കി മാറ്റാം. പക്ഷെ ബാബറിയാണ്, പക്ഷെ ഒരിക്കലും നിങ്ങൾ ശക്തിഹീനരായി മാറരുത്. കാരണം സർവശക്തിവാനായ ബാബയുടെ ശക്തിശാലികളായിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് വ്യക്തികൾക്കോ പരിതസ്ഥിതികൾക്കോ താങ്കളെ ശക്തിഹീനരാക്കി മാറ്റാൻ സാധിക്കരുത്. താങ്കൾ ശക്തിശാലികളായി മാറണം. സമച്ച മനസ്സിലായോ? ശക്തിശാലികളായി മാറുക തന്നെ വേണം. ഫിർ ഇഹ് കംപ്ലൈൻറ്റ് ആയി. പിന്നീട് ഒരിക്കലും ഇങ്ങനെ ഒരു പരാതി വരരുത്. അവരെ ശക്തിഹീനരാക്കി മാറ്റി, വായുമണ്ഡലം ശക്തിഹീനരാക്കി മാറ്റി, ഇങ്ങനെയുള്ള പരാതി വരാനേ പാടില്ല. അപ്പനെ പുരുഷാർത്ഥിക്ക് കംപ്ലൈൻ ബട്ടിക്ക് പഹലെ കൊയി ഗാൽത്തിദി. തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ കംപ്ലൈൻറ്റ് ബട്ടിക്ക് മുൻപേ ആരെങ്കിലും എടുത്തിരുന്നോ എന്ന് ബാബ ചോദിക്കണം. വഹ് ഖ്യാതി, അതെന്തായിരുന്നു? നിർബലതാക്കി കാരൻ സംഘദോഷമേ ആന. ബൗബ്രിയാണ്, നിർബലത കാരണത്താൽ ശക്തിഹീനത കാരണത്താൽ സംഘദോഷത്തിലേക്ക് വരിക. ഇസ് കംപ്ലൈൻറ്റ് കോ കംപ്ലീറ്റ് കർക്കേ ജാരഹി ഹോ. അതുകൊണ്ട് ഈ പരാതിയെ കംപ്ലീറ്റാക്കി വേണം നിങ്ങൾ പോകാൻ. ശക്തിഹീനത കാരണത്താൽ സംഘദോഷത്തിലേക്ക് വരുന്ന ഈ പരാതിയെ നിങ്ങൾ പൂർത്തീകരിച്ച് വേണം ഇവിടെ നിന്ന് പോകാനെന്ന് ബാബു പറയണം. കൊയി ബി ഐ സി സംഘമേ നിഹി ആ സകേങ്കി. അങ്ങനെയാണെങ്കിൽ ആർക്കും ഇങ്ങനെയുള്ള സംഘത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. കൊയി
ഈശ്വരീയ രൂപ ഈശ്വരീയ രൂപ സേ മായ അപന സാത്തി ബനാനെ കി കോശിഷ് കരേത്തോ ആരെങ്കിലും ഈശ്വരീയ രൂപത്തിൽ മായ തൻ്റെ സാത്തിയാക്കി മാറ്റാൻ പരിശ്രമം ചെയ്യുന്നില്ലല്ലോ. ദേഖന അപ്പനെ വായ്തേക്കോ യാദ് രക്കണ. ആരെങ്കിലും ഈശ്വരീയ രൂപത്തിൽ മായ തൻ്റെ സാത്തിയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമം ചെയ്യുന്നില്ലല്ലോ എന്ന് നോക്കണം. അതോടൊപ്പം ബാബയോട് പ്രതിജ്ഞ ചെയ്ത പ്രതിജ്ഞയെയും ഓർമ്മയിൽ വയ്ക്കുക തന്നെ വേണം. ഞാരേ ജോ ഗായി ഏക് ഹേ ഏക് കെ രഹെങ്കി ഏക് ഹി മദപ്പർ ചലയെങ്കി. ഇങ്ങനെ പാടാറുണ്ട്, ഞാൻ ഒന്നാണ്, ഒന്നിനോടൊപ്പം ഇരിക്കും, ഒരു ബാബയുടെ മതത്തിലൂടെ നടക്കും. ഇഹ സദൈവ പക്കാരക്കന. ഈ കാര്യം ഒരു ബാബയോടൊപ്പം ഇരിക്കും, ഒരു ബാബയുടെ മതത്തിലൂടെ നടക്കും, നമ്മൾ ഒന്നാണ് എന്നുള്ളത് സദാ പക്കയാക്കി വയ്ക്കുക തന്നെ വേണം. ഈശ്വരീയ രൂപസേ മായ ഐസ സാമ്നെ ആയെങ്കിൽ ജോ ഉൻകോ പരക്നേക്ക് ബഹത്ത് ആവശ്യകത പടയെങ്കിൽ. ഈശ്വരീയ രൂപത്തിൽ മായ ഇങ്ങനെ നമ്മുടെ മുൻപിലേക്ക് വരും, ആ മായയെ നമുക്ക് തീർച്ചയായും തിരിച്ചറിയാൻ സാധിക്കുക തന്നെ വേണം. പരക്നേക്ക് ശക്തി ധാരൺകർ ജാരഹീഹോ. അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് തിരിച്ചറിയാനുള്ള ശക്തിയെ ധാരണ ചെയ്തിട്ടല്ലേ കുട്ടികൾ പോകുന്നത്? മായയാണോ അതോ വേറെന്തെങ്കിലാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക തന്നെ വേണം. സദൈവ് ഇഹ് അവിനാശി ഇഹ് അവിനാശി രക്കണ. അതുകൊണ്ട് ഈ ശക്തിയെ, തിരിച്ചറിയാനുള്ള ശക്തിയെ സദാ അവിനാശിയാക്കി വയ്ക്കുക തന്നെ വേണം. അപ്പോൾ റിസൾട്ട് ദേക്കേങ്കി ബാബ പറയാണ്, ഇപ്പോൾ റിസൾട്ട് കാണാം, നോക്കാം. അല്പകാൽക്കി റിസൾട്ട് നിഹി ദിക്കാനിഹി. അതുകൊണ്ട് കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അല്പകാലത്തെ റിസൾട്ടല്ല കാണിക്കേണ്ടത്, സദാകാലത്തെ റിസൾട്ടാണ് കാണിക്കേണ്ടത്. ഇത് മായയെ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മുക്തമാവാൻ കുട്ടികൾക്ക് സാധിക്കണം. സദാകാൽ അവർ സമ്പൂർണ്ണ റിസൾട്ട് ദിക്കാനിഹി. അതുകൊണ്ട് ബാബ പറയാണ്, സദാകാലത്തെ സമ്പൂർണ്ണ റിസൾട്ടാണ് കുട്ടികൾ കാണിച്ചു കൊടുക്കേണ്ടത്. ജോ വായ്തേക്കിയേഹി ഇസ് ഗ്രൂപ്പിനെ ഹിമ്മത്ത് ബിരക്കിഹി പരന്തു ഉൻ വായതും സേ ഹഡാനി മേ മായ മജ്ബൂർ കരേ. ബാബയുടെ മുൻപിൽ എന്തെല്ലാം പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ കുട്ടികൾ, അതുകൊണ്ട് ധൈര്യവും ഉണ്ടായിരിക്കണം. എന്നാൽ മായ ആ പ്രതിജ്ഞയെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ ശക്തിഹീനരാക്കി മാറ്റിയാലും നമ്മൾ ശക്തിശാലികളായി മാറുക തന്നെ വേണം. ബാബയുടെ മുൻപിൽ ചെയ്ത പ്രതിജ്ഞയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മായ പരിശ്രമം ചെയ്താലും നമ്മൾ ഒരിക്കലും തോറ്റു പോകാൻ പാടില്ല എന്ന് ബാബ പറയാണ്. വായ്തേത്തുബത്ത് അച്ചയ്ക്ക് ഈഹി. ബാബയുടെ മുൻപിൽ കുട്ടികൾ വളരെ നല്ല പ്രതിജ്ഞകൾ ചെയ്യുന്നുണ്ട്. ലേക്കിൻ സമച്ചോ കോയി മജ്ബൂർ കർ ദത്തേഹി തോഫിർ ക്യാ കരേങ്കി. എന്നാൽ മനസ്സിലാക്കിക്കോളൂ, ബാബയുടെ മുൻപിൽ ചെയ്ത പ്രതിജ്ഞയെ നിറവേറ്റാൻ ആരെങ്കിലും സമ്മതിക്കാതിരിക്കുമ്പോൾ, അതായത് മായ സമ്മതിക്കാതിരിക്കുമ്പോൾ ബാബ ചോദിക്കുക, കുട്ടികൾ എന്ത് ചെയ്യും? ജോ ഗുദുഹി മജ്ബൂർ ഹു ജായിങ്ക വഹ്ഫിർ ലഡായിക്കാ കരയിങ്ക. ആരാണോ സ്വയം ശക്തിശാലികളായി മാറുന്നത്, ശക്തിശാലികളുടെ മുൻപിൽ മായ ഒരിക്കലും യുദ്ധം ചെയ്യുകയില്ല. സച്ച് കിസ്കോ കഹാ ജാതാഹി. ഇനി ബാബ ചോദിക്കുകയാണ്, സത്യമെന്ന് ആരെയാണ് പറയുന്നത്, ഇത് നിങ്ങൾക്കറിയോ? ജോ ബാത്ത് അഗർ സങ്കല്പമേ ബി അത്തി ഹോ സങ്കൽപ്പക്കോ ബി
ചിപ്പാന നിഹിഹി. ഏതെങ്കിലും കാര്യങ്ങൾ അഥവാ തങ്ങൾ കുട്ടികളുടെ സങ്കല്പത്തിൽ വരികയാണെങ്കിൽ ആ സങ്കല്പത്തെ പോലും തങ്ങൾ ഒളിപ്പിക്കരുത്. ഇസ്കോ കഹ ജാത്ത ഹേ സച്ച്. ഇത് ഏത് കാര്യം സങ്കല്പത്തിൽ വരുന്നുവോ ആ സങ്കല്പത്തിൽ വരുന്ന കാര്യത്തെ പോലും ഒളിപ്പിക്കാതിരിക്കുന്നതിനെയാണ് സത്യതയുള്ളവരെന്ന് പറയുന്നത്. അഗർ പുരുഷാർത്ഥക്കർ സഫലത ബി ലെത്തി ഹോ തോ ബി അപ്നി സഫലത വാ ഹാർ ഗാനേ കാ ദോനും കാ സമാജർ സ്പഷ്ട സുനാന. അഥവാ പുരുഷാർത്ഥം ചെയ്ത് ഒരുപക്ഷെ സഫലത പ്രാപ്തമാക്കുന്നുണ്ട്, ഒപ്പം താങ്കളുടെ സഫലതയായിക്കോട്ടെ പരാജയമായിക്കോട്ടെ രണ്ടിൻ്റെയും വാർത്തകൾ സ്പഷ്ടമായി കേൾപ്പിക്കണം. ഇതാണ് സത്യം. പുരുഷാർത്ഥം ചെയ്യുമ്പോൾ സഫലത പ്രാപ്തമാക്കിയാലും ശരി, സഫലത ലഭിക്കാതിരുന്നാലും ശരി, രണ്ടിൻ്റെ വാർത്തകളും സ്പഷ്ടമായി കേൾപ്പിക്കുമ്പോൾ താങ്കൾ കുട്ടികൾ സത്യതയുള്ളവരാണെന്ന് പറയാം. സച്ചുവാലെ അപ്പനെ വായതേ പൂരാക്കർ സഖ്യങ്കെ. ആരാണോ സത്യതയുള്ള കുട്ടികൾ അവർ തീർച്ചയായിട്ടും ബാബയുടെ മുൻപിൽ ചെയ്ത സർവപ്രതിജ്ഞകളും പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ച ഓം ശാന്തി. पधारी